dream 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 because dreams transform into thoughts and thoughts result in action hello friends welcome to our channel bms exam adc let's begin a new session today ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രമേഹമാണ് ഇത് ഫൈനൽ ഇയർ കായി ചികിത്സ പേപ്പർ ടുവിൽ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കൂടാതെ രോഗനിതാരണ സബ്ജക്റ്റിൽ നമ്മൾ പ്രമേഹം പഠിക്കുന്നുണ്ട് അപ്പോൾ രോഗനിതാനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നിദാന പഞ്ചകം ക്ലാസിഫിക്കേഷൻ ഉപദ്രവം സാധ്യാസാധ്യത തുടങ്ങിയ ടോപ്പിക്സ് കവർ ചെയ്താണ് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ കൂടെ ചികിത്സാ ചികിത്സാസൂത്രം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ ഇയർ കായ ചികിത്സയിൽ പഠിക്കുന്നത് കൂടാതെ ശല്യതന്ത്ര സബ്ജക്റ്റിൽ പേപ്പർ വണ്ണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വൃണ ടോപ്പിക്കിൽ ഒരു സബ് ടോപ്പിക്കായിട്ട് പ്രമേഹ പിടുകയും പറയുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇത് കായചികിത്സാ പേപ്പർ ടു ചോദിച്ചിട്ടുള്ള പ്രമേഹത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ടെൻ മാർക്ക് ക്വസ്റ്റ്യൻസ് നിദാന പഞ്ചക ആൻഡ് ട്രീറ്റ്മെൻറ് ഓഫ് പ്രമേഹ ഇൻ ഡീറ്റെയിൽ ഇത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ദെൻ പരിഭാഷ ലക്ഷണ നിദാന ചികിത്സാ സൂത്രം ഓഫ് പ്രമേഹ സംപ്രാപ്തി ഓഫ് പ്രമേഹ ദി ദോഷിക് ടൈപ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആവരണജന്യ ആൻഡ് ധാതുക്ഷയജന്യ മധുമേഹ ഇമ്പോർട്ടൻസ് ഓഫ് ടെൻ ദൂഷ്യാസ് ഇൻ സംപ്രാപ്തി ഓഫ് പ്രമേഹ ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫൈവ് മാർക്ക് ക്വസ്റ്റൻസ് ആയുർവേദിക് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസ് മാനേജ്മെൻറ്റ് ഓഫ് പ്രമേഹ പിടക മാനേജ്മെൻറ്റ് ഓഫ് സ്ഥൂല പ്രമേഹി പത്യാപത്യ ഇൻ പ്രമേഹ രോദ്രാസവം പിന്നെ ത്രീമാർ ക്വസ്റ്റ്യൻ ആയിട്ട് ധാതുസ് വിഷിയേറ്റിംഗ് ഇൻ പ്രമേഹ അപ്പോൾ ഇന്ന് ഈ ടോപ്പിക്കിൽ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കണ്ടൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് രോഗനിദാന സബ്ജക്റ്റിൽ ആവശ്യമായിട്ടുള്ള കണ്ടൻസ് ആണ് നിരുക്തി നിദാന പഞ്ചകത്തിലെ നിദാനം പൂർവരൂപം രൂപം സംപ്രാപ്തി ഉപശയാനുപശയ ദാറ്റ് ഇസ് പത്യ അപത്യ ക്ലാസിഫിക്കേഷൻ സാപേക്ഷ നിദാനം ദാറ്റ് ഇസ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഉപദ്രവം സാധ്യസാധ്യത പിന്നെ ഫൈനൽ ഇയറിൽ ആവശ്യമായിട്ടുള്ള ചികിത്സ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ മധുമേഹ കുലജ പ്രമേഹി പ്രമേഹ പിടക പിന്നെ ഇമ്പോർട്ടൻറ്റ് യോഗാസ് ഇത്രയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ നിരുക്തി സ്റ്റാർട്ട് ചെയ്യാം ദ വേർഡ് പ്രമേഹ ഈസ് മേഡ് അപ്പ് ഓഫ് ടു വേർഡ്സ് പ്ര ആൻഡ് മേഹ പ്ര മീൻസ് എക്സസീവ് മേഹ മീൻസ് ടു വാട്ടർ ഓർ ടു പാസ് യൂറിൻ മേഹ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തത് മെഹ സേജനെ എന്ന് പറയുന്ന റൂട്ട് വേർഡിൽ നിന്നാണ് മീനിങ് ടു ഫ്ലോ ഇനി ഇതിൻ്റെ നിരുക്തിയായിട്ട് പറയുന്ന ഒരു ശ്ലോകമാണ് പ്രകർഷേന പ്രഭൂതം പ്രചുരം വാരം വാരം വാ മേഹതി കരോതി യസ്മിൻ രോഗേ സമേഹ പ്രകർഷണ പ്രഭൂതം പ്രചുരം വാരം വാരം അതായത് ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റി ആൻഡ് ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ അങ്ങനെ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ഡിസീസാണ് പ്രമേഹം എന്ന് പറയുന്നത് ഡിസീസ് ഇൻ വിച്ച് ദർ ഇസ് ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റി ആൻഡ് ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ ഇസ് പ്രമേഹ നിദാന പഞ്ചകം ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിദാനം ആസിസസുഖം സ്വപ്നസുഖം ദദിനി ഗ്രൗമ്യ ഔതുക ആനൂപരസാഹ പയാംസി നവ അന്നപാനം ഗുണവൈകൃതം ച കപക്രിച്ച സർവം ചരകസംഹിത ചികിത്സാ പറഞ്ഞേക്കുന്ന പറഞ്ഞിരിക്കുന്ന ശ്ലോകമാണിത് നമ്മുടെ ബോഡിയിൽ കപദോഷത്തിൻ്റെ ഇൻക്രീസ് ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സാണ് ശരിക്കും പ്രമേഹത്തിൻ്റെ നിദാനമായിട്ട് പറയുന്നത് അത് രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് പറയാം വിഹാരജു ആഹാരജോ ആയിട്ട് അപ്പോൾ വിഹാരജോ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആസ്യസുഖം ഇൻ്റലിജൻസ് ആൻഡ് സിറ്റിംഗ് ഓൺ സോഫ്റ്റ് ക്വിഷൻസ് ഫോർ ലോങ് പീരീഡ്സ് സ്വപ്നസുഖം സ്ലീപ്പിംഗ് ഫോർ ലോങ് അവേഴ്സ് പിന്നെ ആഹാരജായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ദദിനി കേട് ഗ്രൗമ്യാതുക ആനൂപ രസാഹ ഫ്ലാഷ് ഓഫ് ഡൊമസ്റ്റിക് അക്വാട്ടിക് ആൻഡ് മാർഷി ലാൻഡ് ആനിമൽസ് പയാംസി മിൽക്ക് നവഅന്നപാനം ഫ്രഷ് ഗ്രെയിൻസ് ആൻഡ് വാട്ടർ ഗുഡവൈകൃതം ചെ കപൃച്ച് സർവം ജാഗ്ര കൊണ്ടുള്ള ഈറ്റബിൾസ് അപ്പോൾ ഇതെല്ലാം ആണ് കപദോഷം വർദ്ധിപ്പിക്കുന്നത് ഇത് അഷ്ടാങ്കൃതി നിദാനസ്ഥാനത്തിൽ പറയുന്നൊരു ശ്ലോകമാണ് ആയിട്ട് നമ്മൾ എഴുതുന്നത് ആ ചരക സംഹിതയിലെ കോട്ടിംഗ് തന്നെയാണ് പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് പറയണമെന്നേ ഉള്ളൂ ദേശ മേധോ മൂത്രകഭാവഹം അന്നപാന ക്രിയാജാതം യത് പ്രായസ്ത പ്രവർത്തകം സ്വാതമ്ലവണ സ്നിഗ്ധ ഗുരുപിച്ചില ശീതളം നവധാന്യം സുര ആനൂപമാംസ ഇക്ഷുഗുട ഗൗരസം ഏകസ്ഥാന ആസനരഥിഹി ശയനം വിധിവർജിതം നമ്മുടെ ബോഡിയിൽ മേധസ് മൂത്രം കഭം തേശം മേധു മൂത്ര കഭാവഹം ഇവയുടെ ഇൻക്രീസ് ഉണ്ടാക്കുന്ന ഫുഡ് ഡ്രിങ്ക്സ് ആക്ടിവിറ്റീസ് അതാണ് മെയിനായിട്ട് പ്രമേഹത്തിൻ്റെ കോസിറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആഹാരജവും വിഹാരജും ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയാം അങ്ങനെ ആഹാരജത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ട് പറയുന്നതാണ് സ്വാദമുള്ള ലവണ സ്നിഗ്ധ ഗുരു ഗുരുപ്പിച്ചിലെ ശീതളം ഇങ്ങനെയുള്ള ഫുഡ് നവധാന്യം ഫ്രഷ് ഗ്രെയിൻസ് സുര മാംസം അതായത് മാർഷി ലാൻഡ് ആനിമൽസിന്റെ മീറ്റ് ഇക്ഷു ഷുഗർ കീൻ ജ്യൂസ് ഗുഡഗോരസം ജാഗറി മിൽക്ക് പിന്നെ വിഹാരജായിട്ട് പറയുന്നത് ഏകസ്ഥാന ആസനാരതിഹി ശയനം വിധിവർജിതം അതായത് സിറ്റിംഗ് ഓൺ എ പ്ലേസ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആൻഡ് ഇംപ്രോപ്പർ വേ ഓഫ് സ്ലീപ്പിംഗ് നമ്മൾ ഇനി പ്രമേഹത്തിന്റെ ക്ലാസ്സിഫിക്കേഷൻ പറയുമ്പോൾ കബജം പിത്തജം വാതജം അങ്ങനെ മൂന്ന് ടൈപ്സ് പറയും അപ്പോൾ ആ മൂന്ന് ടൈപ്സിൻ്റെയും നിദാനം നമുക്ക് ആ മൂന്ന് ദോഷാസ് റെസ്പെക്റ്റീവ് ഈ ദോശാസിൻ്റെ വൃദ്ധി ഉണ്ടാക്കുന്ന കാരണങ്ങൾ നമുക്കവിടെ കോട്ട് ചെയ്യാം അത് നമ്മളീ നിദാനസ്ഥാനത്തിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ അഷ്ടാം ഹൃദയം നിദാനസ്ഥാനം ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ആ ശ്ലോകം പഠിക്കുന്നതാണ് അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ആ മൂന്ന് ദോഷാസിൻ്റെ കോസിറ്റീവ് ഫാക്ടേഴ്സായിട്ട് നമുക്കവിടെ കോട്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ വാദവൃദ്ധി കാരണമായിട്ട് തിക്തോഷ ദോഷ കഷായ അല്പരൂക്ഷ അപ്രമിത ഭോജനീഹി അങ്ങനെ തുടങ്ങുന്ന ആ ശ്ലോകം പിന്നെ അതുപോലെ പിത്തദോഷത്തിൻ്റെ ആണെങ്കിൽ പിത്തം കടുവമ്ല തീക്ഷ്ണോഷ്ണ പടുക്രോധ വിതാഹി ബീഹി അങ്ങനെ തുടങ്ങുന്ന ആ ശ്ലോകം കഭവൃദ്ധികാരണമായിട്ട് സ്വാതമ്ല ലവണ സ്നിഗ്ധ ഗുരു അഭിഷന്ധ ശീതളേഹി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ശ്ലോകംസ് നമുക്ക് വേണമെങ്കിൽ അവിടെ കോട്ട് കോട്ടിയാം നിദാനമായിട്ട് ജസ്റ്റ് മെൻഷൻ ചെയ്തെന്നേ ഉള്ളൂ സംപ്രാപ്തി മേധശ് മാംസം ചരീരജം ചളേദം കപോ മസ്തിഗതൂഷ്യ കൂതി മേഹാൻ സമുദീർണ്ണം ഉഷ്ണസ്ഥാനവം പരിദൂഷ്യ ചാവി ക്ഷീണേഷു ദോഷേഷു അവകൃഷ്യ ധാതൂൻ സംദൂഷ്യ മേഹാൻ കുരുദേ അനിലശ്ചോഷോ ദോഷേ ഹി ഭസ്തി സമുപേത്യ മൂത്രം സംദൂഷ്യ മേഹാഞ്ജനി യഥാസ്വം ചരകസംഹിത ചികിത്സാസ്ഥാനത്തിലുള്ള ശ്ലോകാണ് ഇതിൽ നിദാനം കാരണം കപതുഷ്ടി ഉണ്ടാകുന്നു അത് മേധ മാംസ ക്ലേദ തുടങ്ങിയ ധാതുക്കളുടെ ദുഷ്ടി ഉണ്ടാക്കുന്നു ആൻഡ് ദിസ് ലീഡ്സ് ടു സ്ഥാന സംശയ ഇൻ വസ്തി ലീഡ്സ് ടു ദ മാനിഫെസ്റ്റേഷൻ ഓഫ് കപച പ്രമേഹ ഇതുപോലെ തന്നെ ഉഷ്ണസ്ഥാനവ പിത്തം പരിദൂഷ്യ ചാബി അതായത് സിമിലർലി ഹോട്ട് തിങ്സ് കാരണം അഗ്രിവേറ്റ് ചെയ്യുന്ന പിത്തം ഇതുപോലെ ധാതുക്കളുടെ ദുഷ്ടി ഉണ്ടാക്കുകയും വസ്തിയിലെ ലോക്കലൈസേഷൻ ഉണ്ടാക്കുകയും അതുപോലെ പിത്തജ പ്രമേഹം മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ ക്ഷീണേഷു ദോഷേഷു ബാക്കിയെല്ലാ ദോഷങ്ങളും ഡിമിനിഷ്ഡ് ഡിമിനിഷായിട്ടിരിക്കുന്ന കണ്ടീഷനിൽ അഗ്രിവേറ്റ് ചെയ്യുന്ന വാദദോഷം അത് ഈ ധാതുക്കളുടെ അതായത് ഇപ്പോൾ മെയിൻലി പറയുകയാണെങ്കിൽ ഓജസ് മജ്ജ ലസിക പോലുള്ള എലമെൻസിനെ യൂറിനറി ബ്ലാഡറിലേക്ക് ഡ്രെയിൻ ചെയ്യുകയും അഡിപ്ലീറ്റഡ് കണ്ടീഷനിൽ ഇരിക്കുന്ന ഈ ധാതുസിനെ യൂറിനറി ബ്ലാഡറിലേക്ക് ഡ്രെയിൻ ചെയ്യുകയും അവിടെ ലോക്കലൈസേഷൻ ചെയ്ത് വാതച്ച പ്രമേഹം മാനിഫെസ്റ്റ് ചെയ്യുന്നു Pitta aggravated by hot things causes vitiation of these elements, Mamsa, Medas and Kleda, and cause Pittaja Prameha. When Vata dosha get aggravated, other doshas are diminished. It draws the tissue elements like Oja, Majja and Lasika into urinary tract, causes vitiation and produces madhiga types of Prameha. എൻ്റെ അഷ്ടാംഗ മെൻഷൻ ചെയ്തിട്ടുള്ള സംപ്രാപ്തിയുടെ ശ്ലോകമാണ് കണ്ടൻറ് രണ്ടിനെ സെയിം തന്നെയാണ് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതിയാവും വസ്തി ആശ്രിത്യം കുരുതെ പ്രമേഹാൻ ദൂഷിത കപഹ ദൂഷ്യത്വ വപുഹു ക്ലേദ സ്വേത മേധോ രസ ആമിഷം പിത്തം രക്തമപേക്ഷീണേ കപാതോ മൂത്ര സംശ്രയം ധാതുൻ വസ്തി ഉപാനീയും തദക്ഷയെ അവീചമാരുതഹ കപതുഷ്ടി ഉണ്ടാകുകയും അത് വാട്ടർ എലമെൻറ്റ്സ് ആയിട്ടുള്ള ക്ലേദ സ്വേത മേധ രസ ആമിഷം ഇതിൻ്റെ ദുഷ്ടി ഉണ്ടാക്കുകയും വസ്തിയിൽ ചെന്ന് ലോക്കലൈസ് ചെയ്ത് കവചപ്രമേഹം ഉണ്ടാക്കുകയും ചെയ്യുന്നു സിമിലർലി പിത്തം രക്തം ദുഷ്ടി സംഭവിക്കുകയും അത് ധാതുസിൻ്റെ ദുഷ്ടി ഉണ്ടാക്കുകയും സ്ഥാന സംശയ വസ്തി പിത്തജ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ വാദ അഗ്രിവേറ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ ഈ എലമെൻ്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും ഡിപ്ലേഷൻ ഉണ്ടാക്കി ഈ ഡിപ്ലീറ്റഡ് എലമെൻസിന് വസ്തിയിലേക്ക് ട്രെയിൻ ചെയ്യുന്നു അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് പാതജ എന്ന് പറയുന്നത് ആ മെൻഷൻ ചെയ്ത കാര്യം തന്നെയാണ് ഇതിലും പറയുന്നത് സംപ്രാപ്തി ഘടക ദോഷ കപപ്രധാന ത്രിദോഷ ദോഷ്യ ധാതു മേധ രക്ത ശുക്ര അമ്പു വസ ലസിക മജ്ജ രസ ഓജസ് മാംസ ഇതിൻ്റെ ഒരു ശ്ലോകം ചരകസംഹിതയിൽ പറയുന്നുണ്ട് അതിനി മെൻഷൻ ചെയ്യുന്നുണ്ട് उबधातु शारीरिकमल मूत्र धातुमल स्वेद केश नख ओजस् अग्नि जडराग्नि धात्वाग्निभूताग्नि अग्निदुष्टि मन्दाग्नि तीक्ष्णाग्नि विषमाग्नि आम अग्निजन्य स्रोतस् मूत्रवः मेधोवः रक्तवः शुक्रवः उदगवः मज्जवः रसवः मांसवः ओजवः സ്രോതദുഷ്ടക്ഷണം അതിപ്രവൃത്തി അധിഷ്ഠാനം മൂത്രവഹ സ്രോതസ് സ്വഭാവം ആശുകാരി ചിരകാരി പ്രഭാവം കവചമാണെങ്കിൽ സാധ്യം പിത്തജം യാഭ്യം വാതജം അസാധ്യം രോഗഭേദ ട്വൻറ്റി ടൈപ്സ് അതിൽ കവചം ടെൻ ടൈപ്സ് പിത്തജ സിക്സ് ടൈപ്സ് വാതജ ഫോർ ടൈപ്സ് രോഗമാർഗം മധ്യമം ബാഹ്യം സംഖ്യാസമ്പ്രാപ്തി പ്രമേഹ വിംശതിർ തത്ര ശ്ലേഷ്മതോ ദശ പിത്തദ ഷഡ് ചത്വാരോ അനിലാദ് ടോട്ടല് ട്വൻ്റി ടൈപ്സ് ആണ് അതിൽ ടെൻ കവചപ്രമേഹ സിക്സ് ടൈപ്സ് പിത്തജ പ്രമേഹ ഫോർ ടൈപ്സ് ഫാതുജ പ്രമേഹ ഇത് നേരത്തെ പറഞ്ഞ ദൂഷ്യസിൻ്റെ ശ്ലോകമാണ് ഇതൊരു ത്രീ മാർക്സ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട് कपः सपित्तः पवनश्च दोष मेधो अस्र शुक्राम्बु वसा लसिका। रसा मेहा। जान वसा लसिक मज्ज रसौज पिषितं च दूष्य प्रमेहिणं विंशतिरेव मेहः दोषं त्रिदोषजः कपप्रधान दूष्य परदोस् मेध मेधा शुक्र अम्बु वस लसिक मज्ज रस ओजस् मांस പൂർവരൂപ സ്വേദോ അംഗഗന്ധ ശിഥിലംഗത ചുഖേരതി ഹൃ നേത്രജിഹ്വ ശ്രവണ ഉപദേഹോ ഘന അംഗത കേശ നഖ അതിവൃദ്ധി ശീതപ്രിയത്വം ഗളതാലുശോഷോ മാധുര്യമാസേ കരപാദ ദാഹ ഭവിഷ്യതോ മേഹഗത രൂപം മൂത്രേ അഭിധാവന്തി പിപ്പളിഗാശ്ചരകസംഹിത ചികിത്സാ സ്ഥാനത്തിൽ പറഞ്ഞേക്കുന്ന ശ്ലോകാണ് സ്വേദോ അംഗഗന്ധ ഓവർ സ്വെറ്റിംഗ് ആൻഡ് എമിഷൻ ഓഫ് ഫോൾ സ്മെൽ ഫ്രം ദി ബോഡി ശിഥിലാംഗത ലൂസ്നെസ് ഓഫ് ദി ബോഡി ഷയ്യ ആസന സ്വപ്നസുഖിയെ രചിച്ച അതായത് ഒരേ പ്ലേസിൽ തന്നെ കുറേ നേരം ഇരിക്കാനുള്ളൊരു ടെൻഡൻസി തോന്നുക അതായത് പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും ഇല്ലാണ്ട് സെഡൻഡറി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല് ലീഡ് ചെയ്യാൻ തോന്നുക ഹൃൻ ജിഹ്വ ശ്രവണോപദേഹോ ഹൃദയം എന്തെങ്കിലും കൊണ്ട് കവർ ചെയ്തതായിട്ടുള്ളൊരു ഫീലോ അല്ലെങ്കിൽ ഐസ് ടങ്ക് ഇയേഴ്സ് ഇവിടെ നിന്നൊക്കെ എക്സുഡീറ്റ്സ് ഉണ്ടാവുക ഖന അംഗത ഹെവനെസ് ഓഫ് ദി ബോഡി കേശനഖ ഓവർ ഗ്രോത്ത് ഓഫ് ഹെയർ ആൻഡ് നെയ്സ് ശീതപ്രിയത്വം ലൈക്ക് ഫോർ കോൾഡ് തിങ്സ് ഗളതാല് ശോഷം അതായത് ഡ്രൈനസ് ഓഫ് പാലറ്റ് ആൻഡ് ത്രൌട്ട് മാധുര്യ മാസ്യം സ്വീറ്റ് ടേസ്റ്റ് ഇൻ മൗത്ത് കരപാത ദാഹ ബേണിംഗ് സെൻസേഷൻ ഓഫ് പാം ആൻഡ് സോൾട്ട്സ് പിന്നെ പറയുന്നതാണ് മൂത്ര അഭിനാവന്തി പിപ്പലീകാസ്റ്റ് അതായത് യൂറിനിൽ ഉറുമ്പുകൾ ഇങ്ങനെ കൂട്ടം കൂടുന്നതായിട്ട് കാണുക ഇതാണ് പ്രമേഹ രോഗത്തിന്റെ പൂർവരൂപമായിട്ട് പറയുന്നത് ഇത് വാഗ്ബടാചാര്യം പറഞ്ഞേക്കുന്ന പൂർവരൂപത്തിന്റെ ശ്ലോകാണ് രണ്ട് ലൈനേ ഉള്ളൂ മറ്റത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് പഠിക്കാം ദന്താധീന മലാഠ്യത്വം പ്രാഗുരൂപം പാണിപാതയോഹോ ദാഹ ചിക്കണത ദേഹേ തൃണ് സ്വാദാസിം ജായതെ ദന്താദീന മലാഠ്യത്വം അതായത് ടീത്തം മൗത്ത് ഐസ് ഇവിടെയൊക്കെ ഡേർട്ട് അക്യുമുലേഷൻ ഉണ്ടാവുക പാണിപാതയോ ദാഹം ബേണിംഗ് സെൻസേഷൻ ഓൺ പാംസ് ആൻഡ് സോൾട്ട്സ് ചിക്കണതാ ദേഹെ അതായത് ഒരു സ്റ്റിക്കിനെസ് ബോഡിയിൽ ഫീൽ ചെയ്യുക തൃണ് ടേസ്റ്റ് സ്വാദാസ്യം അതായത് സ്വീറ്റ് ടേസ്റ്റ് ഇൻ മൗത്ത് രൂപ സാമാന്യ ലക്ഷണം തേശാം പ്രഭൂത ആവില മൂത്രത നഷ്ടാഹൃതം നിദാനത്തിലുള്ള ശ്ലോകമാണ് ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റി ആൻഡ് എർബിഡിറ്റി ഓഫ് യൂറിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രമേഹ എറ്റിയോളജിക്കലി സഹജ അബത്യനിമിത്തജ സഹജ എന്ന് പറയുമ്പോൾ കഞ്ചനട്ടലായിട്ട് ഉണ്ടാകുന്നത് ഇപ്പോൾ ജാത പ്രമേഹി കുലജപ്രമേഹി എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് തന്നെയാണ് അപത്യനിമിത്തജ എന്ന് പറയുമ്പോൾ ഫുഡ് ആൻഡ് റെജിമെൻസിൽ വരുന്ന ചേഞ്ചസ് കാരണം ഉണ്ടാകുന്നത് തെറാപ്യൂട്ടിക്സ് സ്ഥൂലപ്രമേഹി കൃഷിപ്രമേഹി ക്ലീനിക്കോ പെത്തോളജിക്കൽ വാതജ പിത്തജ കബജ പ്രോഗ്നോസ്റ്റിക് സാധ്യസാധ്യതയുടെ ബേസിസില് സാധ്യ യാഭ്യ അസാധ്യ ടൈപ്സ് ഓഫ് പ്രമേഹം ഈയൊരു എന്ന് പറയുന്നത് ചരകസംഹിത ചികിത്സാ സ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള ശ്ലോകമാണ് ഇതിൽ മൂന്ന് ടൈപ്സ് അതായത് ഇപ്പോൾ കബജ പിത്തജ വാതജ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സബ് ടൈപ്സിൻ്റെ പേരെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ശ്ലോകമാണ് അപ്പം ടോട്ടലി പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ശ്ലോകം ആണ് ഇനി അത് നമ്മൾ ഓരോ പ്രമേഹത്തിൻ്റെ ഇതിൽ പഠിക്കുമ്പോൾ ഇവ കവചത്തിൽ വരുന്ന ടെൻ ടൈപ്സ് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് അഷ്ടാംഗ ഹൃദയത്തിലും സുശ്രുത സംഹിതയിലും പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിനി പറയുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടി പഠിക്കുക എന്നുള്ളൊരു രീതിയിലാണെങ്കിൽ ഈ ഒരു ശ്ലോകം ഹെൽപ്പ്ഫുള്ളാണ് ജല ഉപമം ചേക്ഷുരസ ഉപമം വഖനം ഘനം ചോബരി വിപ്രസന്നം ശുക്ലം സ ശുക്രം ശിശിരം ക്ഷണേർവാ ലാ വാലുഗായ യുധം വമേഹാൻ കബജാൻ ദശേദാൻ ക്ഷാരോപമം കാളം അധാഭി നീലം ഹാരിദ്ര മഞ്ജിഷ്ടി രക്തമേധാന് പ്രമേഹാൻ ഷഡുഷന്തി മഞ്ജ ഓജസ വസയാൻവിധം വ സതം വിബദ്ധം ചതുർവിധം മൂത്രയധീഹം വേഷു ദാധുഷപകർഷു യൂറിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ ഓരോ ടൈപ്സ് പ്രമേഹവും പറയുന്നത് ഇപ്പോൾ ജലോപമം അതായത് യൂറിൻ വാട്ടറിന് റിസംബ്ലി ആണെങ്കിൽ നമ്മൾ ഉതകമേഹം എന്ന് പറയും ഇക്ഷുരസോ അതായത് ഷുഗർ കീൻ ജ്യൂസ് പോലെ റിസംബ്ലി ആണെങ്കിൽ ഇക്ഷുമേഹ ഖനം ഡെൻസർ ആയിട്ടുള്ള യൂറിൻ ആണെങ്കിൽ നമ്മൾ സാന്ദ്രമേഹം എന്ന് പറയും ഖനം ചൂബടി വിപ്രസന്നം അതായത് മുകളിൽ ട്രാൻസ്പാരൻറ്റും താഴെ ഡെൻസും ആണെങ്കിൽ നമ്മൾ സാന്ദ്രപ്രസന്നമേഹം എന്ന് പറയും ശുക്ലം വൈറ്റിഷൻ കളറാണെങ്കിൽ ശുക്ലമേഹം സ ശുക്രം അതായത് സെമിനൽ ഫ്ലൂയിഡ് മിക്സ്ഡ് ആണെങ്കിൽ നമ്മൾ ശുക്രമേഹം എന്ന് പറയും ശിശിരം കോൾഡ് നേച്ചർ ശീതമേഹം ഷണയർവ അതായത് സ്ലോലി പാസ് ചെയ്യുക ഫോഴ്സ് കുറവായിട്ട് അതിന് നമ്മൾ ഷണയർമേഹം എന്ന് പറയും ലാലൈവ സലൈവ പോലുള്ള സ്ലൈമി മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ലാലമേഹം വാലുകയ യുധംവ അതായത് സാൻഡ് പോലുള്ള ഡേർട്ടി പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ സിക്കതാമേഹം അപ്പോൾ ഇതാണ് ടെൻ ടൈപ്സ് ഓഫ് കവചപ്രമേഹം ഇനി പറയുന്നത് സിക്സ് ടൈപ്സ് ഓഫ് പിത്തജ ക്ഷാരോപമം ആൽക്കലി സൊല്യൂഷൻ പോലെയാണ് റിസംബിൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്ഷാരമേഹം കാലം അതാബി നീലം അതായത് ബ്ലാക്ക് കളറാണെങ്കിൽ കാലമേഹം ബ്ലൂഇഷിൻ കളറാണെങ്കിൽ നീലമേഹം ഹാരിദ്ര മഞ്ജിഷ്ട അദാബി ഹാരിദ്ര പോലെ ടേർമറിക്ക് പോലെ യെല്ലോയിഷ് ആണ് യൂറിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഹാരിദ്രമേഹം എന്നും മഞ്ജിഷ്ട പോലെ റെഡ് ആണെങ്കിൽ നമ്മൾ മഞ്ജിഷ്ടമേഹമെന്നും പറയും രക്തമേധാൻ ബ്ലഡ് യൂറിൻ ഉണ്ടെങ്കിൽ രക്തമേഹം എന്ന് പറയും ഇനി ഫോർ ടൈപ്സ് ഓഫ് വാതിജ പ്രമേഹ മജ്ജ ഓജസ വ വസായാൻ വിധം വ ലസികായം അതായത് യൂറിൻ മിക്സ്ഡ് വിത്ത് മജ്ജ ആണെങ്കിൽ മജ്ജാമേഹം മിക്സ്ഡ് വിത്ത് ഓജസ് ആണെങ്കിൽ ഓജോമേഹം അതിന് നമ്മൾ മധുമേഹം എന്നും പറയും മിക്സ്ഡ് വിത്ത് വസ വസാമേഹം മിക്സ്ഡ് വിത്ത് ലസിക ലസിഗാമേഹം ലസികാമേഹത്തിനെയാണ് നമ്മൾ ഹസ്തിമേഹം എന്നും പറയുന്നത് ഷ്ടാ ഹൃദയ നിദാനസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ടൈപ്സ് പ്രമേഹത്തിൻ്റെ സബ് ടൈപ്സിൻ്റെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഫസ്റ്റ് കവചപ്രമേഹം നോക്കാം അച്ചം ബഹുസിതം ശീതം നിർഗന്ധ ഉദക ഉപമം മേഹത്തി ഉദകമേഹേന കിഞ്ചി നാവില പിച്ചിലം ഉദകമേഹമാണെങ്കിൽ യൂറിൻ ക്ലിയർ ആയിരിക്കും ലാർജ് ഇൻ ക്വാണ്ടിറ്റി വൈറ്റ് കോൾഡ് ഓർഡർലെസ് റിസംബ്ലിംഗ് വാട്ടർ ചിലപ്പോൾ ടേർബിഡ് ആയിരിക്കും പിച്ചിലം ഇക്ഷുരസം ഇവ അത്യർത്ഥം മധുരം ചേക്ഷുമേഹത ഇക്ഷുമേഘാണെങ്കിൽ യൂറിൻ ഷുഗർ കെയിൻ ജ്യൂസ് പോലായിരിക്കും ആയിരിക്കും സാന്ദ്രി ഭാവീത് പരീക്ഷിതം സാന്ദ്രമേഹേന മേഹതി ഇനി സാന്ദ്രമേഹ ആണെങ്കിൽ നമ്മളൊരു നൈറ്റ് ഓവർനൈറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ യൂറിൻ തിക്കായിട്ട് മാറും സുരാമേഹി സുരാതുല്യം തുല്യം ഉപരിശിച്ച അതോ ഘനം സുരമേഹ ആണെങ്കിൽ യൂറിൻ സുര പോലെ ആയിരിക്കും അതായത് ടോപ്പ് പോർഷൻ ക്ലിയറും ബോട്ടം വന്നിട്ട് തിക്കുമായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ സാന്ദ്ര പ്രസന്ന മേഘത്തിന്റെ ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിലും പറഞ്ഞിരിക്കുന്നത് സംഹൃഷ്ടരോമ പിഷ്ടേന പിഷ്ടവത് ബഹളം സ്ഥിതം ഇനി പിഷ്ടമേഘാണെങ്കിൽ ഹോർപ്പിലേഷൻസ് ഉണ്ടാകും യൂറിൻ തിക്കായിരിക്കും ലൈക്ക് ദി സൊല്യൂഷൻ ഓഫ് എ കോൺഫ്ലോർ വൈറ്റ് ശുക്രാബം ശുക്രമിശ്രം വ ശുക്രമേഹി പ്രമേഹതി ശുക്രമേഹമാണെങ്കിൽ യൂറിൻ സെമന പോല റിസംബ്ലിയും അല്ലെങ്കിൽ ഇറ്റ് ഇസ് മിക്സ്ഡ് വിത്ത് സെമിനൽ ഫ്ലോയിഡ് മൂർത്താണൂൺ സിഗതാമേഹി രൂപിണോ മലാൻ സിഗതമേഹാണെങ്കിൽ യൂറിനിൽ ഡേർട്ടി പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും സാൻഡ് പോലത്തെ പാർട്ടിക്കിൾസ് ശീതാമേഹി സുബഹിഷോ മധുരം വൃഷശീതളം ഇനി ശീതമേഹാണെങ്കിൽ യൂറിൻ സ്വീറ്റായിരിക്കും ലാർജ് ഇൻ ക്വാണ്ടിറ്റി കോൾഡ് ഇൻ നേച്ചർ ഷനേഹി ഷനേഹി ഷനെയർ മേഹി മന്ദം മന്ദം പ്രമേഹതി ഷനയർ മേഘാണെങ്കിൽ പേഴ്സൺ പാസസ് യൂറിൻ വെരി സ്ലോലി ആൻഡ് വിത്ത് എ ലിറ്റിൽ ഫോഴ്സ് ലാലാ തന്തുയുധം മൂത്രം ലാലാമേഹേനെ പെച്ചിലാം ലാലാമേഹ ആണെങ്കിൽ ത്രെഡ് പോലെ സലായ്വേഡ ത്രെഡ് പോലെ എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾസ് യൂറിനിലുണ്ടായിരിക്കും അതുപോലെ സ്ലൈമി ആയിരിക്കും കിത്തജ പ്രമേഹം ഗന്ധവർണ രസസ്പർശേ ക്ഷാരേണ ക്ഷാരതോയവത് ക്ഷാരമേഹമാണെങ്കിൽ ആൽക്കലി സൊല്യൂഷനെ പോലെ റിസംബിൾ ചെയ്യും അതിൻ്റെ സ്മെല്ലും കളറും ടേസ്റ്റും ഒക്കെ ആൽക്കലി സൊല്യൂഷൻ പോലെ ആയിരിക്കും നീലമേഹേന നീലാപം യൂറിൻ ബ്ലൂ ആയിരിക്കും നീലമേഹത്തിൽ കാലമേഹി മഷിനീപം കാലമേഘാണെങ്കിൽ യൂറിൻ റെസംബിൾസ് ഇങ്ക് ബ്ലാക്ക് ഇൻ കളർ ഹാരിദ്രമേഹി കടുകം ഹാരിദ്രസന്നിപം ദഹദ് ഹാരിദ്രമേഹാണെങ്കിൽ യൂറിൻ പഞ്ചൻ്റായിരിക്കും ഹരിദ്ര പോലെ yellow in യെല്ലോയിൻ കളർ പാസസ് വിത്ത് ബേണിംഗ് സെൻസേഷൻ വിശ്രം മഞ്ജിഷ്ടമേഹേന മഞ്ജിഷ്ട സലിലോപമം മഞ്ജിഷ്ടമേഹമാണെങ്കിൽ യൂറിൻ ഫോൾ സ്മെല്ലിംഗ് ആയിരിക്കും റിസംബിൾ സൊല്യൂഷൻ ഓഫ് മഞ്ജിഷ്ട വിശ്രം ഉഷ്ണം സലവണം രക്താപം രക്തമേഹത രക്തമേഹമാണെങ്കിൽ യൂറിൻ ഫോൾ സ്മെല്ലിംഗ് ആയിരിക്കും ഹോട്ട് സ്ലൈറ്റ് സോൾട്ടി ആൻഡ് റിസംബിൾസ് ബ്ലഡ് വാദജ പ്രമേഹം വസാമേഹി വസാ വസാം വാ വൂത്രയർ മുഹു മജ്ജാൻ മജ്ജ മിശ്രം വേഹി മുഹു മുഹു വസാമേഹ യൂറിൻ മിക്സ്ഡ് വിത്ത് വസ ഓർ പാസസ് ഉള്ളി വസ ഫ്രീക്വെന്റ് സിമിലർലി മജ്ജാമേഹം യൂറിൻ മിക്സ്ഡ് വിത്ത് മജ്ജ ഓർ പാസസ് ഒള്ളി മജ്ജ ഹസ്തി ഹസ്തിമദ്ധം ഇവാജസ്രം മൂത്രം വേഗ വിവർജിതം ലസിഗം വിബദ്ധം ച പ്രമേഹത്തി പ്രമേഹതി ആണെങ്കിൽ

യൂറിൽ ഹാരിദ്ര്യവർണം രക്തം അതായത് ടേർമറിക് കളർ അല്ലെങ്കിൽ റെഡ് കളർ ഉണ്ട് പക്ഷേ പേഷ്യൻറ്റിന് പ്രമേഹത്തിൻ്റെ പൂർവ്വരൂപ ലക്ഷണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ സസ്പെക്ട് ചെയ്യേണ്ട ഒരു ഡിസീസാണ് രക്തപിത്തം എന്ന് പറയുന്നത് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കൺഫേം ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആയിട്ട് പറയുന്നത് രക്തപിത്തമാണ് ഉപദ്രവ കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രമേഹ അഷ്ടാം ഹൃദയം നിദാനസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള ശ്ലോകമാണ് കപചപ്രമേഹത്തിന് അവിഭാഗം അരുചി ഛർദി നിദ്ര കാസഹ സ പീനസഹ ഉപദ്രവ പ്രജായന്റെ മേഘാനം കപജന്മനാം പൂ ഡൈജഷൻ അനറോക്സിയ ഛർദി നിദ്ര കാസം പീനസം ഇതാണ് കപചപ്രമേഹത്തിൻ്റെ ഉപദ്രവം ഇനി പിത്തജ ആണെങ്കിൽ ഭസ്തി മേഹനായ സ്തോതോ മുഷ്കാവതാരണം ജ്വരഹ ദാഹ തൃഷ്ണ അമ്ലകോ മൂർച്ച വിഡ് പിത്തജന്മന ബ്രക്കിംഗ് പെയിൻ ഇൻ ദി ബ്ലാഡർ ആൻഡ് പെനസ് എക്സുഡേഷൻ ഫ്രം സ്ക്രോട്ടം ജ്വരം ദാഹം തൃഷ്ണ ദെൻ അസിഡിറ്റി മൂർച്ച ലൂസ് ടൂൾസ് ഇതൊക്കെയാണ് നമുക്ക് പിത്തജ പ്രമേഹത്തിൻ്റെ ഉപദ്രവമായിട്ട് പറയാൻ പറ്റുന്നത് ദെൻ വാതജ ആണെങ്കിൽ വാതിഗാന മുദാവർദ്ദം കമ്പ ഹൃദ്ഗ്രഹ ലോലത ശുലമനിദ്രത ശോഷ കാസഹ ശ്വാസസ്ഥ ജായത വാതിജ പ്രമേഹമാണെങ്കിൽ ഉദാവർത്തം കമ്പം ട്രമർ പിന്നെ അതുപോലെ ഹാർഡ് റീജിയനിലെ പെയിൻ ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിസയേഴ്സ് ശൂലം നിദ്രാനാശം പിന്നെ അതുപോലെ ശോഷം കാസം ശ്വാസം ഇതാണ് വാതിജ പ്രമേഹത്തിൻ്റെ ഉപദ്രവമായിട്ട് പറയുന്നത് സാധ്യാസാധ്യത പ്രോഗ്നോസിസ് ഓഫ് പ്രമേഹ സാധ്യ കബോധ ദശഹ പിത്തജ്ഞ സാധ്യഹ പവന ചതുഷ്കഹ സമക്രിയത്വാദ്വിഷമക്രിയത്വാദ് മഹാത്യത്വാസ്റ്റ യഥാക്രമം തെ സാധ്യ കബോധ ദശഹ കപജത്തിൻ്റെ ടെൻ ടൈപ്സും സാധ്യമായിട്ടാണ് പറയുന്നത് കാരണം ഡിഫറെൻറ്റ് തെറാപ്പീസും നമുക്ക് ആണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അതാണ് സമക്രിയത്വാദ് എന്ന് പറഞ്ഞത് പിത്തജം ഷഡ് യാപ്യഹ പിത്തജത്തിൻ്റെ ആറ് ടൈപ്സ് എന്ന് പറയുന്നത് യാപ്യമാണ് മാനേജബിളാണ് കാരണം ഈ പറഞ്ഞപോലെ തെറാപ്പീസിൻ്റെ ഇൻകോംപാക്റ്റബിലിറ്റി കാരണമാണ് അതാണ് വിഷമക്രിയത്വദെന്ന് പറഞ്ഞത് ന സാധ്യഹ പവന ചതുഷ്കഹ നാല് ടൈപ്സ് വാതജ പ്രമേഹം എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളതാണ് കാരണം അത് മഹാത് അതായത് അതിൻ്റെ എക്സ്ട്രീം ആയിട്ടുള്ള ടൈപ്പ് ആയതുകൊണ്ട് അത് അസാധ്യമായിട്ടാണ് പറയുന്നത് പ്രമേഹ ചികിത്സ സ്ഥൂലഹ പ്രമേഹി ബലവാനി ഹൈക കൃഷസ്ഥൈഹ പരിദുർബലാശ്ച സംഭൃമണം തശ്യ കാര്യം സംശോധനം ദോഷബലാധിക സ്നിഗ്ധ യോഗ വിവിധ പ്രയോജ്യ കൽപോപദിഷ്ടലശോധനയ ഊർധം ദ മല അപനീത മേഹേഷു സന്ദർപ്പണമു ക്ഷയോ മേഹനഭസ്ഥിശൂലം മൂത്രഗ്രഹസ് അഭ്യ അപതർപ്പണേന പ്രമേണ സ്യു പരിതർപ്പണി കാരണി തസ് പ്രസമീക്ഷ്യഹ്നി ചരകസംഹിത ചികിത്സാസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകാണ് പ്രമേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ ചോദിച്ചാൽ നമ്മൾ എന്തായാലും കൂട്ടേണ്ട ഒരു ശ്ലോകമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണത് സ്ഥൂല പ്രമേഹി ബലവാനി ഹൈഗ കൃഷിസ്തേഹ പരിദുർബലാസ്റ്റ പ്രമേഹി രോഗികളെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അതായത് ഫസ്റ്റ് പറയുന്നത് പ്രമേഹി ആൻഡ് പേഷ്യൻസ് ഹു ആർ സ്ട്രോങ് കൃഷി പ്രമേഹി ആൻഡ് പേഷ്യൻ സു ആർ വീക്ക് സംരംഭണം തത്ര കൃഷ്യ കാര്യം കൃഷിപ്രമേഹിയാണെങ്കിൽ നമ്മൾ ബ്രഹ്മണ തെറാപ്പിയാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് സംശോധനം ദോഷബലാധിക സ്നിഗ്ധസ്യ യോഗ വിവിധാഹ പ്രയോജ്യ കൽപ്പ ഉപദിഷ്ട മലശോധനായ മുഹൂർത്തം തഥാ അതശ്ച മലഅനീത മേഹേഷു സന്ദർപ്പണമേവ കാര്യം സ്ഥൂലപ്രമേഹിയാണെങ്കിൽ നമ്മൾ ശോധന തെറാപ്പിയാണ് ചെയ്യേണ്ടത് അത് കല്പസ്ഥാനത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള യോഗങ്ങൾ വച്ചിട്ട് സ്നേഹനാണ് നമ്മൾ അതിൽ ആദ്യം ചെയ്യേണ്ടത് ബോധ അപ്വേഡ് ആൻഡ് ഡൗൺവേർഡ് ആയിട്ട് നമ്മൾ ശോധനം ചെയ്യണം എന്നിട്ട് സന്ദർപ്പണ തെറാപ്പി അഡ്മിനിസ്റ്റർ ചെയ്യാം ഗുൽമഹ ക്ഷയോ മേഹന വസ്തിശൂലം മൂത്രഗ്രഹശ അഭ്യഅപതർപ്പണേനം അവതർപ്പണ തെറാപ്പിയാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഗുൽമഹ ക്ഷയ മേഹന വസ്തിശൂലം പോലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളെപ്പോഴും സന്ദർപ്പണ തെറാപ്പിയാണ് ശോധനം കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് പ്രമേഹ ചികിത്സ സ്ഥൂലപ്രമേഹി കൃഷപ്രമേഹി കൃഷപ്രമേഹി ആണെങ്കിൽ ശോധനം അല്ലെങ്കിൽ ശമനം ശോധന തെറാപ്പി മേഹിനോ ബലിനാദോ വമനരേജനെ സ്നിഗ്ധ സർഷഭ അരിഷ്ടികുംഭ അക്ഷകരഞ്ജേഹി തൈലത്രികണ്ഠാധീന യഥാസ്വം സാധ്യതയ വ സ്നേഹേന മുസ്ത ദേവാഹ്വ നാഗര പ്രതിവാഭവത് സുരസാദി കഷായേന ദത്യാ ആസ്ഥാപനം തഥഹ നിഗ്രോധാദേസ്തു പിത്താർത്ഥം രസേഹി ശുദ്ധം ച ചർപ്പേത് പേഷ്യൻ്റ് സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ ആദ്യം സ്നേഹപാനം ചെയ്യും സ്നേഹപാനത്തിന് യൂസ് ചെയ്യുന്നത് സർഷഭ അരിഷ്ട നികുംഭ അക്ഷ കരഞ്ച് ത്രികണ്ഠക മുതലായ ഡ്രഗ്സ് ആണ് നമ്മൾ സ്നേഹപാനത്തിന് ഓയിലായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ചെയ്യുന്നതാണ് വമനം വിവേചന തെറാപ്പി അതിനുശേഷം ആസ്ഥാപന വസ്തി സുരസാദി കഷായം കൊണ്ടാണ് ആസ്ഥാപന വസ്തി ചെയ്യുന്നത് അതിന് കൽക്കുമായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സാണ് മുസ്ത ദേവാഹുവ നാഗര പിത്തദോഷമുള്ളവരാണെങ്കിൽ നമ്മൾ നഗരോധാദി ഗണത്തിലെ ഡ്രഗ്സ് കൊണ്ടാണ് ആസ്ഥാപന വസ്തി ചെയ്യുന്നത് ആസ്ഥാപന വസ്തിക്ക് ശേഷം തർപ്പണ തെറാപ്പി അഡ്മിനിസ്ട്രീം വിത്ത് മാംസരസം സ്നേഹന ബൈ ഡ്രിങ്കിംഗ് ഓയിൽ പ്രിപ്പേർഡ് വിത്ത് സർഷഭ അരിഷ്ട നിഗുംഭ അക്ഷ കരഞ്ച ഓ ഡ്രഗ്സ് കമൻസിംഗ് വിത്ത് ത്രികണ്ടക വമനാൻഡ് വിരേചന ആസ്ഥാപന വസ്തി വിത്ത് ഡിക്കോക്ഷൻ ഓഫ് ഡ്രഗ്സ് ഓഫ് സുരസാദി ഗണ ആഡ് വിത്ത് പേസ്റ്റ് ഓഫ് മുസ്ത ദേവാഹ്വ നാഗര അസ്പ്രതിവാബ വിത്ത് ഡിക്കോക്ഷൻ ഡ്രഗ്സ് ഓഫ് നെഗ്രോദാദി ഗണ ഫോർ പീപ്പിൾ വിത്ത് പിത്ത ദോശ സന്ദർപ്പണ വിത്ത് മീറ്റ് സൂപ്പ് ഇത് മെഡിസിൻസ് അല്ലാണ്ട് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ് പ്രോട്ടോക്കോളാണ് ഉദ്വർത്തനം ഗാഢം വ്യായാമോ നിഷി ജാഗരഹ എച്ച് അന്ന എ ശ്ലേഷ്മ മേധോജ്നം ബഹിരന്തസ്റ്റ തദ്വിധം ഹാർഡ് ആൻഡ് ഡ്രൈ മസാജ് ഫിസിക്കൽ എക്സസൈസ് കീപ്പിംഗ് അവേക്ക് അറ്റ് നൈറ്റ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ആക്ടിവിറ്റീസ് വിച്ച് മിറ്റിഗേറ്റ് കബ ആൻഡ് മേതസ് ഷമന തെറാപ്പി മൂത്രഗ്രഹ രുച ഗുൽമ ക്ഷയാത്യസ്ത്വ അപതർപ്പണാത് തതോ അനുബന്ധ രക്ഷാർത്ഥം ശമനാനി പ്രയോജനീത് അസംശോധസ് താനിയേവ സർവമേഹേഷു പായേതു ശമന തെറാപ്പി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മൂത്രഗ്രഹം പെയിൻ ഗുൽമ അതുപോലെ അപതർപ്പണ തെറാപ്പി കൊണ്ട് ക്ഷയമുണ്ടായവർ ഇവർക്കൊക്കെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പിന്നെ എല്ലാ ടൈപ്സ് പ്രമേഹത്തിലും ശോധന തെറാപ്പീസ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിന് നമുക്ക് ശമന തെറാപ്പി അഡ്മിനിസ്റ്റർ ചെയ്യാം ഇത് ശമനമായിട്ട് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫോർമുലേഷൻസ് ആണ് ഹരിദ്ര ഹരിദ്ര പ്ലസ് പ്ലസ് ഹണി ദാർവി 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 ത്രിബല 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 മുസ്തവ ജലെ മുസ്ത വാട്ടർ ചിത്രക ചിത്രക കലിംഗൻ വ സമാക്ഷികാൻ കഷായ ഓഫ് ആഡഡ് വിത്ത് ഹണി മധുയുക്തം ഗുഡൂജിയ രസ ആമലകൂജി ഓർ ആമലകസ്വരസ വിത്ത് ഹണി ട്രീറ്റ്മെന്റ് പ്രിൻസിപ്പൽ ഫോർ കൃഷ പ്രമേഹി ബൃംഹേത് ഔഷധ ആഹാരേരമേതോ മൂത്രലേഹി കൃഷം നറിഷിംഗ് തെരാപ്പി വിത്ത് ഡ്രഗ്സ് ആൻഡ് ഫുഡ്സ് വിച്ച് ഡു നോട്ട് ഇൻഗ്രീസ് മേധസ് ആൻഡ് മൂത്രം റെസിപീസ് ഫോർ പ്രമേഹ ഇത് ജനറൽ ആയിട്ട് നമുക്ക് വാതജ പിത്തജ കപച എല്ലാ പ്രമേഹത്തിനും പറയാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ദാവി സുരാഹും ത്രിബല സമുസ്തം കഷായ മുത്വാദ്യ പിമേഹി ക്ഷൗദ്രേണ യുക്തമ ഹരിദ്രിബേത് രസേന ആമലകി ഫലാന ഡിക്കോക്ഷൻ ഓഫ് ദാർവി സുരാഹ് ത്രിബലുസ്ത മിക്സ്ഡ് വിത്ത് ഹണി അല്ലെങ്കിൽ ഹരിദ്ര വിത്ത് ആമലഗി സ്വരസം ഇനി പ്രമേഹത്തിന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുള്ള കുറച്ച് ആണ് ഡിക്കോക്ഷൻ ഓഫ് ഹരിദഗി കഡ്ബല മുസ്ത ലോദ്ര പ്ലസാണി ഡിക്കോക്ഷൻ ഓഫ് ഹരിദ്ര ദാരുഹരിദ്ര തകര വിടങ്ക ഹണി ഡിക്കോക്ഷൻ ഓഫ് പാട മുർവ സ്വദംഷ വിത ഹണി പിത്തച്ച പ്രമേഹത്തിന് ഡിക്കോക്ഷൻ ഓഫ് ഉഷീര ലോദ്ര അഞ്ജന ചന്ദന വിത ഹണി ഡിക്കോക്ഷൻ ഓഫ് ഉഷീര മുസ്ത ആംലക അഭയ വിത ഹണി ഡിക്കോക്ഷൻ ഓഫ് മുസ്ത അഭയ പത്മക വൃഷക വിത് ഹണി ഇനി വാതിജ പ്രമേഹത്തിനാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ജനറൽ ഒരു റെസിപ്പി പറഞ്ഞില്ലേ അത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മെഡിക്കേറ്റഡ് ഓയിൽ ആൻഡ് ഗീ സെയിം റെസിപ്പീസ് തന്നെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് യവ യവസ്യ ഭക്ഷ്യാൻ വിവിധ സ്ത അത്യാത് കപപ്രമേഹി മധുസംപ്രയുക്താൻ നിഷി സ്ഥിതാനാം ത്രിബല കഷായ് സിഹുതർപ്പണാഹ ക്ഷൗൌദ്രയുധ യവാനാം तान् सीतुयुक्तान् प्रपिपेत् प्रमेहि प्रायोगिकान् मेघवधार्थमेव ये श्लेष्मीताः कषायवानां अन्यान् विविधाश्च खादेत् खर अश्व गो हंस पृषद्भृदानां तदा यवानां विविधाश्च भक्ष्याः देयस्तदा वेणुयव यवानां कल्पेन गोधूममयाश्च पक्षयाः बार्ली പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഫുഡിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം കപ്പ് പ്രമേഹിയാണെങ്കിൽ നമ്മൾ മധുസം മധുസംപ്രയുക്താൻ ഹണിയും കൂടെ ചേർത്തിട്ട് കൊടുക്കാറുണ്ട് നിശിസ്ഥിതാന ത്രിബല കഷായ സിഹുതർപ്പണഹ ക്ഷൗദ്രയുധ യവാന ത്രിബല കഷായത്തിൽ യവ സോക്ക് ചെയ്തിട്ട് ഒരു രാത്രി ഫുൾ വെച്ചിട്ട് നമ്മളത് ഹണിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് താൻ സീതു യുക്താൻ സീതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ശ്ലേഷ്മ മേഹി വിഹിതാഹ കഷായെ തേഹി ഭാവിദാനാംച്ച് പൃഥ്ജവാന ശ്ലേഷ്മ പ്രമേഹത്തിൽ അതായത് കവച പ്രമേഹത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഡിക്കോക്ഷൻസിൽ നമ്മൾ ഇതിനെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഓരോ ഡിക്കോക്ഷൻസിലും സെപ്പറേറ്റ്ലി സോക്ക് ചെയ്തിട്ട് അതിന് സത്തു ആപ്പൂപ്പ ധാന പോലുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടാക്കി ജാഗ്രയും കൂടെ ചേർത്തിട്ട് കൊടുക്കാറുണ്ട് പിന്നെ പറയുന്നത് ഖര അശ്വ ഗോ ഹംസ പൃഷദ് പോലുള്ള ആനിമൽസിന് നമ്മൾ ഒന്നെങ്കിൽ യവ അല്ലെങ്കിൽ വേണു എവ ബാമ്പു അല്ലെങ്കിൽ ഗോതൂമം ഇതെല്ലാം കഴിക്കാൻ കൊടുത്തിട്ട് അവരുടെ ഡങ് നിന്ന് നമ്മളത് കളക്ട് ചെയ്ത് പ്രമേഹ രോഗികൾക്ക് കൊടുക്കാറുണ്ട് ബാർലി കോൺസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ഫുഡ് ഫോർ പ്രമേഹ പേഷ്യൻസ് ഫോർ കബജ പ്രമേഹ ഈറ്റബിൾസ് ഓഫ് ബാർലി മിക്സ്ഡ് വിത്ത് ഹണി ആസ് തർപ്പണ ഡയറ്റ് യവ സോഗ ത്രിബല കഷായ കെപ്റ്റ് ഓവർ നൈറ്റ് ആൻഡ് ഗിവൺ വിത്ത് ഹണി Yava separately soaked in decoctions for Kabaja prameha taken in the form of saktu, apuba, dhana etc., given with jaggery, eatables of yava, bamboo seeds, wheat previously eaten by asses, horses, cows, swans, deer etc., collected from their dungs and given to prameha patients. Ubashya or patya. अभूपसक्तु वाट्यादिर्यवानां विकृतिर्हितां गज अश्वगुदमुक्तानाम् अथवा वेणुजन्मनां तृणधान्यानि मुद्गाद्यः शालीजीर्णः सषष्टिकाः श्रीकुक्कुडो अम्लः खल तिल सर्षवकिट्टजाः कपितं तिन्दुकं जम्बु तत्कृतराघशाडवाः तिक्तं शागं मधुश्रेष्ठभक्ष्याः शुष्काः ससक्तवाः नन्वमांसानि शूल्यानि परिशुष्काण्य अयस्कृतिः मध्वारिष्टासव जीर्णः സീതു പക്വ രസോത്ഭവ തഥാ അസനാദി സാരാമ്പു ദർഭാമ്പു മാക്ഷികോതകം ഗജ അശ്വ അതായത് എലിഫൻ്റ് അല്ലെങ്കിൽ ഹോൾസ് ഇവിടെ രക്തത്തിൽ കൂടി പാസ് ചെയ്തിട്ടുള്ള യവ അല്ലെങ്കിൽ വേണു യവ ഇതിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള അപൂപ സക്തു വാട്ട്യ ദെൻ തൃണധാന്യ മുദ്ഗ ജീർണശാലി ദീസ് ഓൾഡ് റൈസ് ഷഷ്ടിക ശ്രീ ശ്രീകുക്കുട അതൊരു ബിവറേജ് ആണ് ദാറ്റ് ഈസ് അമ്ലകാല പ്രിപ്പയർഡ് വിത്ത് തില ആൻഡ് സർഷഭ ദെൻ രാഘഷാടവ പ്രിപ്പയർഡ് വിത്ത് കബിത്തം തിന്ദുകം ജംബൂഫലം തിക്തശാഖ ബിറ്റോ വെജിറ്റബിൾസ് മധു ശുഷ്ക ശുഷ്കസക്തവാഹ അതായത് ഡ്രൈ ഈറ്റബിൾസ് ഓഫ് കോൺഫ്ലോ ധന്വ മാംസാണി ശൂല്യാണി പരിശുഷ്കാണി അതായത് ഡ്രൈഡ് മീറ്റ് ഓഫ് ഡെസേർട്ട് ആനിമൽസ് അയസ്കൃതി ഓൾഡ് ആൻഡ് ആസനാദി മധ്വാരോദകം ഡ്രിങ്ക് വാട്ടർ ആഡഡ് വിത്ത് അസനാദി ഗണ ഓർ ഓർ ദർബ മാക്ഷിക അപ്പൂപ്പ സെക്താഡിയ പ്രിപ്പാർഷമായി ഹാസ് കം ഔട്ട് ഓഫ് റെക്റ്റം ഓഫ് എലിഫന്റ് ഹോൾസ് ഓർ വേണു യവ ത്രിണധാന്യം മുദ്ഗ ഓൾഡ് റൈസ് ഷഷ്ടിക Beverages like Sri Kukuda that is Amla with the Tila and Sarshaba. Ragha and Shadava, prepared with the Kabita, Tinduga, Jambo fruits, bitter vegetables. Apupa, Saktu, Vatiya, prepared from either Yava which has come out of rectum of Holes or elephant or Venu Yava. Trinadanya, Mudga, older Rice, Shashtiga. Beverages like Sri Kukuda that is Amla with the तिल आर्षव राघ शाडव प्रिपेड वित् कबीत कि जम्बू फ्रूट्स बिट वेजिटब्स मधु ड्राइ इजब्स ऑफ कॉर्नफ्लो रोस्टड्ड और ड्रई मीट ऑफ डेसर्ट्ड आनिम अयस्कृति ओलड्ड मध्वरिष्ट एंड मध्वासव सीधु ड्रिंकिंग वाटर प्रिपेड्ड वित् आसनादी गण ड्रग्स और दरबा और हणि अनपशय और अबत्य ഏഹി ഹി ഹേതു ഏ പ്രഭവന്തി മേഹസ്തേഷു പ്രമേഹേഷു നിഷേവ്യ ഹേതുരസൈവ വിഹിത യഥൈവ ജാതസ്യ രോഗസ്യ പവി ചികിത്സ ചരകസംഹിത ചികിത്സസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് കോസിറ്റീവ് ഫാക്ടേഴ്സ് അതായത് ഹേതുവായിട്ടുള്ള കാര്യങ്ങളാണ് പ്രമേഹ രോഗിക്ക് അബദ്ധമായിട്ട് പറയുന്നത് അത് ആഹാര ച വിഹാരജ നിദാനങ്ങളാണ് അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക ഹേതുരസൈവ വിഹിത അങ്ങനെയുള്ള എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുക അതാണ് ഒരു പ്രമേഹ രോഗിക്ക് പറഞ്ഞിട്ടുള്ള ചികിത്സ ഇത് സുശ്രുത സംഹിത ചികിത്സാ സ്ഥാനത്തിൽ പറഞ്ഞേക്കുന്ന അപദ്ധ്യത്തിൻ്റെ ശ്ലോകമാണ് പ്രത്യേകിച്ച് ഒരു ശ്ലോകം അഷ്ടാംഗത്തിലും ചരകത്തിലും പറയാത്തത് കൊണ്ട് നമുക്ക് ഇത് എഴുതാവുന്നതാണ് സർവയേവസ്റ്റ പരിഹരെയു സൗവീരക തൂഷോധക ഷുപ്ത മൈരയ സുര ആസവയ പയ തൈല ഘൃത ഇക്ഷു വികാര ദധി പിഷ്ടം യവാഗു പാനകാനി ഗ്രൗമ്യ ആനൂപ ഉദകമാംസാനി ചെയ്തി അവോയ് ദ യൂസ് ഓഫ് സൗവീരക തൂഷോദക ശുപ്ത മൈരേയ സുര ആസവ തോയ പയ തൈല ഘൃത ദെൻ പ്രോഡക്ട്സ് ഓഫ് ഇക്ഷുരസ ദി Uh, food products from floor like avahu then panaga, which are amla then meat of domestic and aquatic animals abhatya viharas suppression of urinary, smoking svedana and rektamakshana nisha jagarana day sleeping indulging in excessive sexual intercourse അധന പ്രമേഹ രോഗി ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പൾസ് അതായത് ട്രീറ്റ്മെൻ്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പ്രമേഹ രോഗികൾക്ക് പറഞ്ഞിട്ടുള്ള ചികിത്സ അധന ഛത്ര പാദർത്ഥരഹിതോ മുനിവർദ്ധനാഹ യോജനാനാം ശതം യാനൈത്വ സലിലാശയാൻ ഗോശക്രുത് മൂത്രവൃദ്ധിർവ സഹ ഭ്രമേത അതായത് അംബ്രല്ല അല്ലെങ്കിൽ ഫുഡ്വെയർ ഒന്നും ഇല്ലാതെ ഒരു മുനിയെ പോലെ നൂറ് യോജന നടക്കാനാണ് പറയുന്നത് Alangala dig a water reservoir like well or pond. Ghanetwa, sarilashaya. Or wander along with a herd of cows, eating dung and drinking urine of cows. Madhumeha, correlated to diabetes mellitus. Madhumehi madhusamam, urine resembling honey in taste. കഷായമധുരം മധുരം പാണ്ഡു രൂക്ഷം മേഹതി യോ നരാഹ കോപാൻ അസാധ്യം തം പ്രതിയാൻ മധുമേഹിനം യൂറിനസ് കഷായ ഓർ മധുര ഇൻ ടേസ്റ്റ് ഡ്രൈ ബൈ ആൻഡ് ഇസ് അസാധ്യം മധുരോ ആൻഡ് സംപ്രാപ്തി ഓഫ് മധുമേഹ ഇത് ചരകസംഹിത സൂത്രസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള ശ്ലോകാണ് അപ്പം നേരത്തെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇതിന്റെ കണ്ടന്റ് പഠിച്ചാലും മതിയാവും ഗുരുസ്നിഗ്ധംലവണ അതിമാത്രം സമഷതാം നവമന്നം ചാനം ചിദ്ര ആസിസുഖാനി ചവ്യായമചിന് സംശോധനം അകുറതാം ശ്ലേശ്മ പിതച്ച മാംസം ചതി പ്രവർത്തനത്തെ തൈരാവൃതവായുരോജ ആദായ ഗതിയ തൃച്ചോ മധുമേഹ പ്രവർത്തനത്തെ സ മാരുതസ മുഹു മുഹു ദർശത്യ ആകൃതി ഗത്വ പിടക സപ്താരുണഹ് ഉപേക്ഷിയുടെ പിടക സപ്താരുണാ മാംസേശ്വകൈഷു അതായത് ഇതിൻ്റെ നിദാനമായിട്ട് പറയുന്നത് ഗുരു സ്നിഗ്ധ അമ്ല ലവണ അങ്ങനെയുള്ള ഫുഡിൻ്റെ ഇൻടേക്ക് അന്നപാനം പിന്നെ നിദ്ര ആസ്യസുഖം വ്യായാമം പിന്നെ എലിമിനേഷൻ തെറാപ്പീസ് ഇതൊന്നും ചെയ്യാണ്ടിരിക്കുക ഇതാണ് അതിൻ്റെ നിദാനമായിട്ട് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നിദാനം കാരണം ശ്ലേഷ്മം പിത്തം മേതസ് മാംസം തുടങ്ങിയവ വർദ്ധിക്കുകയും അത് വാദത്തിൻ്റെ പാത്വേനെ ഒബസ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ വാദവും ഓജസും കൂടിയിട്ട് വസ്തിയിൽ ചെന്ന് ലോക്കലൈസ് ചെയ്യുകയും മധുമേഹം ഉണ്ടാവുകയും ചെയ്യുന്നു മാരുതസ്യ പിത്തസ്യ കപസ്യ ച മുഹുമുഹു അതായത് വാദ പിത്ത കബ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഫ്രീക്വൻ്റ് കാണിച്ചുകൊണ്ടിരിക്കും അത് ചിലപ്പോൾ പെട്ടെന്ന് കാണിക്കും പെട്ടെന്ന് തന്നെ വാനിഷ് ചെയ്യുകയും ചെയ്യും മധുമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഉണ്ടാവുന്നതാണ് സപ്ത ദാരുണ പിടക അതായത് സെവൻ പ്രമേഹ പിടകാസ് പിന്നെ ഇതുണ്ടാവുന്ന എന്ന് പറയുന്നത് മാംസളം അതായത് മസ്കുലർ പാർട്സിൽ മർമ്മം പിന്നെ അതുപോലെ ജോയിൻറ്റ് ഏരിയാസില് നിദാന എക്സസ് ഇൻടേക്ക് ഓഫ് ഗുരു സ്നിഗ്ധ അമ്ലവണ ആഹാര നവാന്ന പാനം എക്സസ്ലീപ് സെഡൻഡറി ഹാബിറ്റ്സ് വിതൗട്ട് എനി ഫിസിക്കൽ ആൻഡ് മെന്റൽ എക്സസൈസ് ആൻഡ് എലിമിനേഷൻ തെറാപ്പീസ് ഓഫ് പിത്ത മാംസ കോസിങ് ഒബ്സ്ട്രക്ഷൻ ഓഫ് വാദ സ്ഥാന സംശയ ഓഫ് വാദദോഷ ആൻഡ് ഓജസ് അറ്റ് ബസ്തി കോസിങ് മധുമേഹ ഓജഹ മധുര സ്വഭാവം വാദദോഷം കഷായത്വേന അഭിസംസൃജ്യ മൂത്രാശയന അഭിവഹതി തഥാ മധുമേഹം കരോതി അപ്പൊ ഇനിഷ്യലി മധുര സ്വഭാവമായിട്ടുള്ള ഓജസിനെ വായു അഗ്രിവേറ്റ് ചെയ്ത് അതിന്റെ രൂക്ഷത കാരണം കഷായ നേച്ചറായിട്ട് കൺവേർട്ട് ചെയ്യുകയും അതിന് മൂത്രാശയത്തിലേക്ക് ഡ്രൈൻ ചെയ്ത് മധുമേഹം കോസ് ചെയ്യുന്നു ടു ചെയ്യുന്നുസ് ഓഫ് മധുമേഹ അതായത് ഇതാണ് ആവരണജന്യ മധുമേഹ ധാതുക്ഷയജന്യ മധുമേഹ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഈ ടു ടൈപ്സ് ഓഫ് മധുമേഹാണ് അപ്പം ഇത് ഇമ്പോർട്ടൻസ് ശ്ലോകാണ് ജായതേ സി ല ദ് ദ്വിഥ ക്േ വായോ ദോഷ ആവൃതപദേ അഥവാ ആവൃതോ ദോഷലിംഗാനി സ്വനിമിത്തം പ്രദർശയത് ക്ഷീണ ക്ഷണാത് ക്ഷണാത് പൂർണ ഭജതേ ഉപേക്ഷിതാ സർവം യഥ്യാന്തി മധുമേഹതാം മാധുര്യം എച്ച് സർവേഷു പ്രായോ മധ്വി മേഹദി സർവേ അഭി മധുമേഹാക്യ ടു ടൈപ്സ് ഓഫ് മധുമേഹ ആണ് പറയുന്നത് ഒന്ന് ദാതുക്ഷയജന്യം മധുമേഹവും ആവരണജന്യം മധുമേഹം ആവരണജന്യ ആണെങ്കിൽ ആവരണം ചെയ്യുന്ന ദോഷത്തിൻ്റെ ഫീച്ചേഴ്സ് ആയിരിക്കും കാണിക്കുന്നത് അതായത് വാതദോഷത്തിന് ആവരണം ചെയ്യുന്ന ദോഷങ്ങളുടെ ഫീച്ചേഴ്സ് ആയിരിക്കും അങ്ങനത്തെ പേഷ്യൻസ് കാണിക്കുന്നത് പിന്നെ ദാതുക്ഷയോ എന്ന് പറയുമ്പോൾ ടിഷ്യൂസിൻ്റെ ഡിപ്ലീഷൻ കാരണം ക്ഷയം കാരണം ഉണ്ടാകുന്നതാണ് ആൻഡ് ഇറ്റ് ഈസ് ക്രിച്ചറസാധ്യ ഡിഫിക്കൾട്ട് ടു ക്യൂർ സം ടൈംസ് ബ്ലാഡർ എം ഡി ആയിരിക്കും സംടൈംസ് ഫുൾ ആയിരിക്കും കാലേന ഉപേക്ഷിതേ സർവം എല്ലാ പ്രമേഹവും നമ്മൾ നെഗ്ലെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മധുമേഹമായിട്ട് മാറും അപ്പോൾ യൂറിനൊരു മധുരമായിട്ടുള്ള സ്വഭാവമായിരിക്കും ഹണി പോലെ അത് റെസംബിൾ ചെയ്യും മധുവിവ മേഹതി പിന്നെ നമുക്ക് ഫുൾ ബോഡി ഒരു സ്വീറ്റ് നേച്ചറായിരിക്കും ആവരണജന്യ ഫീച്ചേഴ്സ് ഓഫ് ദോഷ കോസിങ് ആവരണ ദാതുക്ഷയജന്യ ഡ്യൂ ടു ഡിപ്ലീഷൻ ഓഫ് ടിഷ്യൂസ് ബ്ലാഡർ സം്ടൈംസ് എം ടി ഓർ സംടൈംസ് ഫുൾ ഡിഫിക്കൽട്ട് ടു കൂർ ഓൾ പ്രമേഹ ഇഫ് നെഗ്ലക്റ്റഡ് ലീഡ്സ് ടു മധുമേഹ ഇൻ കോഴ്സ് ഓഫ് ടൈം കുലജപ്രമേഹി ഓർ ജാതപ്രമേഹി ജാതപ്രമേഹി മധുമേഹിനോ വാനസാധ്യ ഉക്തീ ബീജദോഷാ യേ ചാബി കെജിത് കുലജവികാരാഭവ താശ്ച പ്രവദന്ത്യ സാധ്യവാൻ രണ്ട് രീതിയിൽ ഈ കണ്ടീഷൻ മാനിഫെസ്റ്റ് ചെയ്യാം ഒന്നെന്ന് പറയുന്നത് ആയിട്ട് റൈറ്റ് ഫ്രം ദ ടൈം ഓഫ് ബർത്ത് ഓർ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ബോൺ ഓഫ് ഡയബറ്റിക് പേരൻസ് ഹെറിഡിറ്ററി ആയിട്ടുള്ള കണ്ടീഷൻ ഇൻക്വയറബിൾ ആണ് ഡ്യൂ ടു ബീജദോഷ മോർബിഡിറ്റി ഇൻ ബീജസ് പ്രമേഹ പിടക షరావిక కచ్చభిక జాలిని విన అలజి మసూరిగా సర్షభిక పుత్రిణి సవిదారి విద్రదిశ్చేది పిగాహ ప్రమేహు ఉపేక్షయా దశ సంది మర్మసు జాయందే మాంసలేషు చ ధామసు అష్టాంగ హృదయం నిదానస్థాన శ్లోక కచ్చబిక జాలిని వినద అలజి మసూరిగా సర్షభిక పుత్రిణి విదారిగా విద్రది ഇതാണ് ടെൻ ടൈപ്സ് ഓഫ് പ്രമേഹ പിടക എന്ന് പറയുന്നത് ആൻഡ് ദീസ് അപ്പിയർ ഓൺ ജോയിൻസ് മർമ്മ ആൻഡ് മസ്കുല പാർട്സ് ഫീച്ചേഴ്സ് ഓഫ് പ്രമേഹ പിടക അക്കോർഡിംഗ് ടു സുശ്രുത സംഹിത അപ്പോൾ നമ്മൾ പ്രമേഹ പിടകയിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അഷ്ടാങ്കൃതി നിദാന സ്ഥാനത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിനി പറയുന്നുണ്ട് പക്ഷേ പഠിക്കാൻ കുറച്ചും കൂടി സിമ്പിള് ഈ സുശ്രുത സംഹിതയിലെ ശ്ലോകമാണ് കാരണം ഓരോ പിടകയ്ക്കും ഓരോ ലൈൻ ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ ഷരാവ മാത്ര തദ്രൂപ നിമ്ന മധ്യ ഷരാവിക ഷരാവികയാണെങ്കിൽ സിംലർ ടു സോസറിൻ ഷേപ്പ് വിത്ത് ഡിപ്രഷൻ ഇൻ സെൻഡം ഗൗര സർഷഭ സംസ്ഥാനം തത് പ്രമാണം സർഷബി സർഷബി ആണെങ്കിൽ ഗൗരസർഷ അതായത് വൈറ്റ് മസ്റ്റാഡിൻ്റെ സൈസായിരിക്കും സദാഹ കൂർമ സംസ്ഥാനം നെയ്യ കച്ചപിക ബുദേഹി കച്ചപിക ആണെങ്കിൽ വിത്ത് ബേണിംഗ് സെൻസേഷൻ ആൻഡ് റിസംബിൾസ് ടോർട്ടോയ് ഷെല്ലിൻ ഷെയ്പ്പ് ജാലിനി തീവ്രദാഹ തു മാംസജാല സമാവൃത ജാലിനി ആണെങ്കിൽ സിവിയർ ബേണിംഗ് സെൻസേഷൻ ആയിരിക്കും മാംസജാല സമാവൃത ദാറ്റ് ഈസ് കവേർഡ് വിത്ത് എ നെറ്റ്വർക്ക് ഓഫ് മസിൽ ഫൈബേഴ്സ് മഹദി പിടക നീല പിടക വിനദാസ്മൃത വിനത ആണെങ്കിൽ മഹദി ബിഗ് റാപ്ഷൻ ആണ് ബ്ലൂ ഇൻ കളർ മഹത്യ അൽപാചിത ഞേയ പിടക സാതു പുത്രണി പുത്രണിയാണെങ്കിൽ ബിഗ് റാപ്ഷൻ സറൗണ്ടഡ് ബൈ മെനി സ്മോൾ ആപ്ഷൻസ് മസൂര സമ സംസ്ഥാനം നെയ്യ സാധു മസൂരിക മസൂരികയാണെങ്കിൽ ഇറപ്ഷൻ റിസംബ്ലിങ് മസൂര ഇൻ സൈസ് ആൻഡ് ഷേപ്പ് രക്ത രക്തസീത സ്ഫോടവതി അലജി ഭവേത് അലജി ആണെങ്കിൽ രക്തസീത അതായത് റെഡോ വൈറ്റ് കളേഡ് വെസിക്കിൾസ് ആയിരിക്കും ഇറ്റ് ബേസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഡ്രെഡ്ഫുൾ വിതാരി കന്ദവത് വൃത്ത കഠിനാച്ച വിദാരിക വിതാരികയാണെങ്കിൽ വിതാരികന്ധ പോലെ റൗണ്ട് ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ് ഹാർഡ് വിദ്രണയുക്ത ജ്ഞേയ വിദ്രതിക ബുദ്ധേഹി വിദ്രതികയാണെങ്കിൽ അപ്സസിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും എ എൻ മയാഹ സ്മൃത മേഹ ദേശ മേധാസ്തു തത്കൃതാഹ ഇതാണ് ടെൻ ടൈപ്സ് ഓഫ് പ്രമേഹ പിടക എന്ന് പറയുന്നത് അത് പ്രമേഹത്തിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഉണ്ടാവുന്നതാണ്

പിടക സ്റ്റേബിൾ പിടകൾ വിനസ് നെറ്റ്വർക്ക് സ്നിഗ്ധ കാവിറ്റി വിറ്റി രുചോദ ബഹുള സൂക്ഷ്മ ചിത്രാസ്റ്റർ ജാലിനി സിവിയർ ഇന്റർമിറ്റൻറ്റ് പെയിൻ ആൻഡ് ഹാസ് മൈന്യൂട്ട് ഓപ്പണിങ്സ് സൂക്ഷ്മ ചിത്ര സൂക്ഷ്മിത്ര അവഗാഠ രുചാ ക്ലേത ഡീപ് പെയിൻ ആൻഡ് വിത്ത് എക്സുഡേഷൻ പ്രിഷ്ടേ വ ജഡരേ അബീവ ഡെവലപ്സ് ഓൺ ബാക്ക് ഓർ അബ്ഡോമൻ മഹദി ബിഗ് പിടക നീല ബ്ലൂഇൻ കള്ളർ വിനദ വിനദാസ്പൃദ അലജി ദഹരി വിത്ത് ബേണിംഗ് സെൻസേഷൻ ത്വജമുദ്ധാനെ മുദ്ധാനെ എലിവേറ്റഡ് സ്കിൻ കഷ്ട കഷ്ടവിസർപ്പിണി ഡിഫിക്കൾട്ട് ടു ബിയർ രക്തകൃഷ്ണ റെഡിഷ് ബ്ലാക്ക് ഇൻ കളർ അതിദൃണ് സിവിയർ തേഴ്സ്റ്റ് സ്പോട ദാഹ മോഹ ജ്വര അലർജി ബോയിൽസ് ഡിലയൂഷൻ ഫീവർ മസൂരിക മാനസംസ്ഥാനയോ തുല്യ മസൂരയുടെ മസൂരിക റിസംബിൾസ് മസൂര ഇൻ സൈസ് ആൻഡ് ഷേപ്പ് സർഷഭ സർഷഭ മാനസംസ്ഥാന ക്ഷിപ്രപാക മഹാരുജ ലൈക് സർഷഭ ഇൻ സൈസ് ആൻഡ് ഷേപ്പ് ഇറ്റ് അൾസറേറ്റ് സൂൺ ആൻഡ് വിത്ത് സിവിയർ പെയിൻ സർഷബി സർഷഭ തുല്യ പിടക പരിവാരിത സറൗണ്ടഡ് ബൈ മസ്റ്റേഡ് ലൈക് ഇറപ്ഷൻസ് പുത്രണി പുത്രണി മഹതി ബിഗാണ് ഭൂരി സുസൂക്ഷ്മ പിടകാജിത സറൗണ്ടഡ് ബൈ മെനി സ്മോൾ ഇറപ്ഷൻസ് വിതാരിക ആൻഡ് വിദ്വതി വിദാരി കന്തവത് വൃത്ത കഠിനാശ്ചാരിക വിദ്വതി വക്ഷത്ര വിതാരികയാണെങ്കിൽ റൗണ്ട് ലൈക്ക് ട്യൂബർ ഓഫ് വിദാരി ആൻഡ് ഇറ്റ് ഇസ് ഹാർഡ് വിദ്രതി ആണെങ്കിൽ അബ്സസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും അപ്പോൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി പഠിക്കാൻ സിമ്പിൾ ഈ സുശ്രുത സംഹിതയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ശ്ലോകം തന്നെയാണ് പ്രമേഹ പിടക പിടക ചികിത്സ പ്രമേഹപിടക ചികിത്സാദ്യോഭവ അപക്വാണെങ്കിൽ ശോഭ ചികിത്സയും പക്വാണെങ്കിൽ താസം ക്ഷീരി വൃക്ഷാംബു പാനായ പശ്ചമൂത്രം ചെറുതായി തീക്ഷണം ശോധനം പ്രായോ ദുർവിരേചിന പ്രൊഡ്രോമൽ സ്റ്റേജിലാണെങ്കിൽ നമ്മൾ ഓഫ് ക്ഷീരിവൃക്ഷ അതായത് നാൽപ്പാമ്പരാതി ക്ഷീരവൃക്ഷത്വ ഗോഡ്സ് യൂറിൻ ദെൻ തീക്ഷണശോധനം തീക്ഷണമായിട്ടുള്ള ശോധനം തന്നെ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യണം കാരണം പ്രായു ദുർവിരേചി മേഹിനഹ നമ്മൾ പർഗീഷിന് വേണ്ടിയിട്ട് തീക്ഷണമല്ലാത്ത ഔഷധങ്ങളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് പ്രത്യേകിച്ച് ഇഫക്റ്റൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ തീക്ഷണമായിട്ടുള്ള ശോധനം തന്നെ പ്രമേഹ രോഗികൾക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുക തൈലം ഏലാധീനം ഗണേന വ്രണരോപണം വ്രണരോപണത്തിനാണെങ്കിൽ ഓയിൽ പ്രിപ്പയർഡ് ഫ്രം ഏലാധിഗണ ഡ്രഗ്സ് ഉദ്വർദ്ധത കഷായം ടു വർഗാണാം ആരോഗ്യവദാധീനം ഉദ്വർത്തനത്തിനാണെങ്കിൽ ആരോഗ്യവദാതി ഗണത്തിലെ ഡ്രഗ്സൂൻ്റെ കഷായം പരിഷേഖോ അസനാധീന പരിഷേഖത്തിന് അസനാധിഗണം പാന അന്നേ വച്ചകാധീനം അന്നപാനത്തിന് വച്ചകാധി ഗണത്തിലെ ഡ്രഗ്സാണ് യൂസ് ചെയ്യുന്നത് പാടാതി ചൂർണം പാട ചിത്രക ഷാർങ്കേഷ്ട ശാരിവ കണ്ടകാരികാഹ സപ്താഹം കൗടജം മൂലം സോമവൽക്കം നൃപദ്രുമം സംചൂർണ്ണ മധുന ലിഹ്യ ത നവായസം നവായസം പാട ചിത്രക ഷാർങ്കേഷ്ട ശാരിവ കണ്ടകാരിക പിന്നെ സപ്താഹം കുടജമൂലം സോമവൽക്കം നൃപദ്രുമം ഈ ഡ്രക്സ് എല്ലാം നന്നായിട്ട് പൗഡർ ചെയ്തിട്ട് ഹണിയും കൂടെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത് അതാണ് പാടാതി ചൂർണം ഇതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൂർണ്ണമാണ് നവായസ ചൂർണം പാണ്ഡു ചികിത്സയിലാണ് നവായസ ചൂർണത്തിൻ്റെ യോഗം പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആൻഡ് യോഗസ് നിശാ കഥകാതി കഷായം ഇന്ന് നമുക്ക് ക്ലിനിക്കിലെ ആയാലും അറിഞ്ഞിരിക്കേണ്ട ഒരു യോഗമാണ് നിശാ നെല്ലിക്ക തെച്ചി പാച്ചോറ്റി ഭദ്രിക ഏകനായക രാമശ്ച രാമ ഏബി ക്വാദ പ്രബേഹ ഹൃത് സഹസ്രയോഗമാണ് റഫറൻസ് ദൻ മദ്വാസവ ദന്ത്യാസവ ബല്ലാതകാസവ ചരഹ സംഹിത ചികിത്സാ സ്ഥാനാണ് റഫറൻസ് വാദം ഏലാദി ചൂർണം പ്ലസ് തണ്ടുലോദകം ചന്ദ്രപ്രഭ വടി വൈശജ്യരത്നാവലിയാണ് റഫറൻസ് നാനന്തരം ഘൃതം ദശമൂല ഷടി ദന്തി സുരാഹ്വ പുനർനവ മൂലം സ്തൃകഅർക്കയോഹോ പത്യ ഭൂകദംബ അരിഷ്കരം കരഞ്ചോ വരുണാൻ മൂലം പിപ്പല്യാഹ പൗഷ്കരം ചത് പൃഥക് ദശപലം ഇതെല്ലാം സെപ്പറേറ്റ്ലി നമ്മൾ ടെൻ പല എടുക്കണം പ്രസ്ഥാൻ യവ കോല കുലത്തദ യവ കോലകുലത്ത ഇത് മൂന്നും ഒരു പ്രസ്ഥം ത്രിംസ്റ്റ അഷ്ടഗുണിതെ തോയെ വിഭാജിയെ പാത വർദ്ധിത അപ്പം ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ എയ്റ്റ് ടൈംസ് ഓഫ് വാട്ടർ എടുക്കുക എന്നിട്ട് ആ ഡിക്കോക്ഷൻ നമ്മൾ വൺ ബൈ ഫോർത്തായിട്ട് റെഡ്യൂസ് ചെയ്യാം തേന ദ്വി ചവ്യ വജ നിജുല രോഹിഷേഹി ത്രിവൃത് വിടങ്ക കമ്പില്ല ബാർങ്കി വിഷ് വേസ്റ്റ് സാധ്യത അപ്പോൾ ഈ പറഞ്ഞ ഡ്രഗ്സിൻ്റെ എല്ലാം പേസ്റ്റ് നമ്മൾ ഡിക്കോക്ഷനിലേക്ക് ആഡ് ചെയ്യാം പ്രസ്ഥം ഘൃതാ ജയേത് ഒരു പ്രസ്ഥം ഘൃതം കൂടിയിട്ട് ആഡ് ചെയ്യണം ജയേത് സർവാസ്ത തന്മേഹാൻ പിടക വിഷം എല്ലാ പ്രമേഹത്തിനും നമുക്കിത് യൂസ്ഫുൾ ആണ് അതുപോലെ പ്രമേഹ പിടകുകൾക്കും ആണ് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഡിക്കേഷൻസ് ആണ് പാണ്ഡു വിദ്രതി ഗുൽമാർഷഹ ശോഷ ശോഭ ഗരോദരം ശ്വാസം കാസം വമി വൃദ്ധി പ്ലീഹാൻ വാദശോണിതം കുഷ്ട ഉന്മാദ അപസ്മാരം ദാനോന്തരമിതം കൃതം അഷ്ടാഹൃതയും ചികിത്സാസ്ഥാനാണ് റഫറൻസ രോദ്രാസവ രോദ്ര മുർവ ഷടി വേല ബാർഗി നഥ നഗ പ്ലവാൻ കലിംഗ കുഷ്ഠ ക്രമുകിയങ്കുവ അതി വിഷ അഗ്നികാൻ ദ്വേ വിശാലെ ചതുർജാതം ഭൂനിമ്പ കടുോഹിണി യവാനി പൗഷ്കരം പാടാം ഗ്രന്ഥി ചവ്യ ഫലത്രയം കർഷാംശം ഈ പറഞ്ഞ ഡ്രഗ്സ് എല്ലാം നമ്മൾ ഒരു കർഷ ആണ് എടുക്കേണ്ടത് കർഷാംശ അമ്പു കലശേ അമ്പു അതായത് വാട്ടർ ഒരു കലശം ഒരു ദ്രോണാണ് എടുക്കേണ്ടത് പാതശേഷി ശ്രുതേ ഹിമേ വൺ ബൈ ഫോർ തായിട്ട് റെഡ്യൂസ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കൂൾ ചെയ്യുക ദ്വ പ്രസ്തോ മാക്ഷിക ക്ഷിപ്ത്വ രക്ഷിത് പക്ഷം ഉപേക്ഷയഹ രണ്ട് പ്രസ്തം മാക്ഷിക കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നമ്മളതിനെ ഒരു ഫോട്ട് നൈറ്റ് അതായത് ഒരു പക്ഷം ഒരു ഫോട്ട് നൈറ്റ് നമ്മൾ അതിനെ പ്രിസേർവ് ചെയ്യുക അൺഡിസ്റ്റർബായിട്ട് വെക്കുക രോദ്രാസവോ അയം ഇതിനെയാണ് നമ്മൾ രോദ്രാസവെന്ന് പറയുന്നത് അൻ ഇൻഡിക്കേഷൻ മേഘ അർഷ ക്ഷിദ്ര കുഷ്ട അരുചി ക്രിമീൻ പാണ്ഡുത്വം ഗ്രഹണീദോഷം സ്ഥൂലതീ ശിജതുയോഗം സുഭാവിതാം സാരജലേതുലാം പീവാ ശിലോദ്ഭവാ അതായത് ഒരു തുല ശിലോത്ഭവ എന്ന് പറയുന്ന ശിലാജതുമാണ് അത് സാരജല അസനാദി ഗണത്തിലെ ഡ്രഗ്സിൻ്റെ ഡിക്കോക്ഷൻ അതിൽ നന്നായിട്ട് മാസറേറ്റ് ചെയ്ത് സോക്ക് ചെയ്ത് വെക്കുന്നതോ സാരാമ്പു നെയ്വ് ശാലിൻ അതായത് ഈ സാരാമ്പൂൽ ബോയിൽ ചെയ്തിട്ടുള്ള ശാലി റൈസ് ജാങ്കലജേഹി രസേഹി അതിൻ്റെ കൂടെ ഡെസേർട്ട് ആനിമൽസിൻ്റെ മീറ്റ് സൂപ്പ് ഇത്രയും കൺസ്യൂമ് ചെയ്യുന്നത് കൊണ്ട് മാറാവുന്ന രോഗങ്ങളാണ് ഇനി പറയുന്നത് സർവാനബി പവേൻ മേഹാൻ എല്ലാ ടൈപ്സ് പ്രമേഹവും സുബഹു ഉപദ്രവാനവി അതിൻ്റെ ആയിട്ട് ഉണ്ടാവുന്ന അസുഖങ്ങളും പിന്നെ ഗണ്ഡമാല അർബുദ ഗ്രന്ഥി സ്തൗല്യ കുഷ്ഠ ബഗന്ധരാൻ കൃമി ശ്ലീപത് ഷോഫാസ്റ്റ് പരം ചെയ്ത രസായനം ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം ക്യൂറാവുകയും അതുപോലെ ഇതൊരു ബെസ്റ്റ് രസായനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു യോഗമാണ് അപ്പോൾ ഇത്രയാണ് പ്രമേഹ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യേണ്ട പോർഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ദയവായി കമൻ്റ് ചെയ്യുക തുടർന്ന് വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഓൾവേസ് എൻഡ് ദ ഡേ വിത്ത് എ പോസിറ്റീവ് തോട്ട് നോ മാറ്റർ ഹൗ ഹാർഡ് തിങ്സ് വെയർ ഓൺ ടുഡേ ടുമോറോ മൊറോ ഇസ് എ ഫ്രഷ് ഓപ്പർച്യൂണിറ്റി ടു മേക്ക് ദം ബെറ്റർ താങ്ക് യു ആൾ ആൻഡ് കീപ്പ് ഓൺ സപ്പോർട്ടിങ് യസ്